Good morning. Our characteristics impedance denoted by the letter Z0. It is a fundamental parameter of every transmission line. In the definition, in the first definition, it is defined as the ratio of magnitude of forward traveling voltage. It is defined as the ratio of magnitude of forward traveling voltage V0 plus to the magnitude of forward traveling current I0 plus at any point of the line. ഒരു ട്രാൻസ്മിഷൻ ലൈനിൽ രണ്ട് ടൈപ്പ് ഉണ്ടാവും. ഫോർവേഡ് ഉണ്ടാവും, ട്രാവലിംഗ് വേവ് ഉണ്ടാവും, ബാക്ക്വേഡ് ട്രാവലിംഗ് വേവ് ഉണ്ടാവും. ഫോർവേഡ് ട്രാവലിംഗിൻ്റെ വോൾട്ടേജാണ് V0 പ്ലസ് ആയിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഫോർവേഡ് ട്രാവലിംഗ് തന്നെയാണ് I0 പ്ലസ് ആയിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതിനാൽ ക്വസ്റ്റ്യൻ തന്നെ മാറും. Z0 ഈക്വൽ ടു V0 plus divided by I0 plus. Then another definition, also it is defined as the ratio of minus of reflected voltage. Reflected voltage is denoted by the letter V0 minus upon the reflected current I0 minus. That is Z0 is equal to minus V0 minus divided by I0 minus. Another equation of characteristics impedance is Z0 is equal to root of R plus j omega L divided by G plus j omega C. Here R, L, G, C are the transmission line parameters. Problem is not. The next topic is input impedance. Fourth module, last three topic is input impedance, voltage, standing wave ratio, reflection coefficient. Derive input impedance is later important. 10 mark is zero. ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു സൊല്യൂഷൻ ഓഫ് ലീനിയർ ഹോമോജീനിയസ് ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. അതായത് ലീനിയർ ഹോമോജീനിയസ് ഇക്വേഷൻ അല്ല പഠിച്ചിട്ടുള്ളത്, എന്താണെന്ന് പറയാം, ഔട്ട്പുട്ട് വോൾട്ടേജ് ഇക്വേഷൻ അല്ലെങ്കിൽ എന്താണ് ട്രാൻസ്മിഷൻ ലൈനിൻ്റെ വോൾട്ടേജ് ആൻഡ് കറണ്ട് ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ ലീനിയർ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ റെപ്രസെൻറ്റേഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ദി സൊല്യൂഷൻ ഓഫ് ലീനിയർ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് വോൾട്ടേജ് ആൻഡ് കറൻറ്റ് ആർ. V of Z is equal to V0 plus e raised to minus gamma Z plus V0 minus e raised to gamma Z. Similarly, current terminal I of Z is equal to I0 plus e raised to minus gamma Z plus I0 minus e raised to gamma Z. നമ്മൾ പഠിക്കേണ്ടതാണ്. From the equation of characteristics impedance, we get a relation. Characteristic impedance Z0 ന്റെ രണ്ട് ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. അതിന് I0 പ്ലസ് കിട്ടും, I0 മൈനസ് കിട്ടും. I0 പ്ലസ് എന്തായിട്ട് മാറും? V0 പ്ലസ് ഡിവൈഡഡ് ബൈ Z0. സിമിലർലി I0 മൈനസ് എന്തിട്ടും? മൈനസ് ഓഫ് V0 മൈനസ് ഡിവൈഡ് ബൈ Z0. അതിവിടെ കൊടുത്തു കഴിഞ്ഞാൽ എന്തിട്ടും? I ഓഫ് Z-ന്റെ ഇക്വേഷൻ എന്തായിട്ട് മാറും? V0 പ്ലസ് ഇ റേസ് ടു മൈനസ് ഗാമ Z ഡിവൈഡ് ബൈ Z0 മൈനസ് V0 മൈനസ് ഡിവൈഡ് ബൈ Z0 ഇൻറ്റു ഇ റേസ് ടു ഗാമ Z. അവിടെ തന്നെ രണ്ടാമത്തെ ഇക്വേഷൻ I ഓഫ് Z-ല I ഓഫ് പ്ലസ്സും I0 പ്ലസ് I0 മൈനസ് എന്ത് ചെയ്യണേ? മാറ്റാണ്, റീപ്ലേസ് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. അതിന് ഇക്വേഷൻ നമ്പർ 4 കൊടുക്കും. ദെൻ ഇൻപുട്ട് ഇംപിഡൻസ്. കൺസിഡർ എ ലോസ്ലെസ് ട്രാൻസ്മിഷൻ ലൈൻ ടെർമിനേറ്റഡ് വിത്ത് എ ലോഡ് ZL. നമ്മൾ സപ്ലൈ കൊടുത്തിട്ട് ഇൻപുട്ട് സബ് വോൾട്ടേജ് V ഓഫ് Z, സപ്ലൈ കറണ്ട് I ഓഫ് Z, ഇതും തന്നെ ആക്സിസ് Z ആകുകൊണ്ടാണ് Z കൊടുത്തിട്ടുള്ളത്.
then load ആണ് ZL ലോഡിനെ ക്രോസ് ഉള്ള വോൾട്ടേജ് ആണ് VL then നമ്മൾ ട്രാൻസ്മിഷൻ ലൈൻ എടുക്കാണ് a length L അത് Z എന്തായിരിക്കും Z is equal to 0 ആയിരിക്കും ഇനിഷ്യൽ പോയിന്റ് Z is equal to L ആയിരിക്കും മാക്സിമം പോയിന്റ് ഇൻപുട്ട് ഇംപെഡൻസ് ഈസ് സിംപ്ലി ദി ലൈൻ ഇംപെഡൻസ് സീൻ അറ്റ് ദി ഇൻപുട്ട് അറ്റ് Z is equal to 0 വി സേ ദാറ്റ് V0 is equal to V of Z കൊടുക്കുകയാണ് V of Z എന്തിയാണ് V of Z ല് Z ന് 0 കൊടുക്കുകയാണ് അപ്പോൾ എന്താണാവും V ഔട്ട് കിട്ടും സിമിലർലി I of Z ല് എന്തിയാണ് Z 0 കൊടുക്കുമ്പോൾ I 0 അപ്പോൾ നമുക്ക് എന്താണ് രണ്ട് ഇക്വേഷൻ വണ്ണ് ഇക്വേഷൻ വണ്ണ് ഉണ്ട് V of Z അത് എന്താണാവും V 0 V of Z എന്നുള്ളത് V ഔട്ട് V 0 ആകും V 0 ഈക്വൽ ടു V0 plus e raised to minus gamma i z. Z ന് 0 കൊടുക്കുമ്പോൾ എന്താണ് e raised to minus gamma into 0 എന്ന് പറഞ്ഞാൽ e raised to 0 വരും e raised to 0 പറഞ്ഞാൽ 1 വരും അപ്പോൾ e raised to 0 എന്നുള്ളിടത്തൊക്കെ 1 വരും അപ്പോൾ ഇക്വേഷൻ എന്തായിട്ട് മാറും V of Z is equal to V0 plus V0 minus കിട്ടും സിമിലർലി കറണ്ടിൻ്റെ ഇക്വേഷനിൽ എന്തുണ്ടാവും e of Z ന് 0 കൊടുക്കുമ്പോൾ e raised to gamma z e raised to 0 ആവും e raised to 0 പറഞ്ഞാൽ 1 ആവും അപ്പോൾ എന്താണോ ഐ എഫ് സെറ്റിൻ്റെ ഇക്വേഷൻ തെറ്റും വി സീറോ പ്ലസ് മൈനസ് വി സീറോ മൈനസ് ഓ ഡിവൈഡ് ബൈ സെഡ് സീറോ ദെൻ ഇൻപുട്ട് ഇംപിഡൻസ് എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാം സെഡിൻ ഇസ് ഈക്വൽ ടു വി ഓഫ് സെറ്റ് ഡിവൈഡ് ബൈ ഐ എഫ് സെറ്റ് അറ്റ് സെഡ് ഈക്വൽ ടു സീറോ ഇക്വേഷൻ എന്തായിട്ട് മാറും വി ഓഫ് സെറ്റ് നമ്മൾ കണ്ടിട്ടുണ്ട് വി സീറോ പ്ലസ് വി സീറോ മൈനസ് ഡിവൈഡഡ് ബൈ ഐ എഫ് സെറ്റ് കണ്ടെത്തിയിട്ടുണ്ട് വി സീറോ പ്ലസ് മൈനസ് വി സീറോ മൈനസ് ഓൾ ഡിവൈഡ് ബൈ സെഡ് സീറോ എന്നുള്ളത് എന്താവും ഡിവൈഡ് ബൈ ഡിവൈഡ് വരുമ്പോൾ മുകളിലോട്ട് പോകും അപ്പോൾ സെഡിൻ്റെ ഇക്വേഷൻ എന്ത് കിട്ടും സെഡ് സീറോ ഇൻറ്റു വി സീറോ പ്ലസ് പ്ലസ് വി സീറോ മൈനസ് ഡിവൈഡ് ബൈ വി സീറോ പ്ലസ് മൈനസ് വി സീറോ മൈനസ് കിട്ടും ഇനി സെഡ് സീകൾ ടു സീറോ ആണ് നമ്മൾ എടുത്തിരിക്കുന്നത് അത് എനി ലെങ്ത് സെഡിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ലെങ്ത് എല്ലാണ് വരിക അത് സീറോ മുതൽ എല് വരെയുള്ള ഏത് വാല്യൂ ആണെങ്കിലും ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ വേണം കാരണം പ്രോബ്ലം സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഇക്വേഷൻ ആവശ്യമുണ്ട് ആ ഇക്വേഷനാണ് എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് അടുത്തൊരു പറയുന്നത് അറ്റേ ലെങ്ത് എല് സെഡ് സീക്വൽ ടു അറ്റേ ലെങ്ത് സെഡ് സീക്വൽ ടു എല് അതായത് ഫിഗറിൽ നോക്കിയാൽ അറിയാം മാക്സിമം ലെങ്ത് ഇംപിഡൻസ് ക്യാൻ ബി ഫൈൻഡ് ഔട്ട് ആ വി എന്നിട്ട് നമ്മൾ എന്തായാലും വി ഓഫ് സെറ്റ് എന്തുണ്ടാവും വി വി സീറോ കൊടുക്കും അറ്റ് സെഡ് സീക്വൽ ടു സീറോ എല്ലില് സെഡ് സീക്വൽ ടു സീറോയിൽ നമ്മൾ കൊടുത്തിട്ടുണ്ടാവും എന്നുണ്ടാവും മുന്നേ ഇവിടെ നിന്ന് സെഡ് സീക്വൽ ടു എല്ലില് വി ഓഫ് സെറ്റില് സെഡിന് എല് കൊടുക്കുമ്പോൾ എന്തുണ്ടാവും വി എല് കൊടുക്കും വി എല് സീക്വൽ ടു വി ഓഫ് സെറ്റ് അറ്റ് സെഡ് സീക്വൽ ടു എല് ഐ എല് സീക്വൽ ടു എന്താണ് ഐ ഓഫ് സെറ്റ് അറ്റ് സെഡ് സീക്വൽ ടു എല് ദെൻ ആസ് പെർ ഓംസ് ലോ വി എൽ സീക്വൽ ടു എന്താണ് ഐ എൽ ഇൻറ്റു സെഡ് എല് ദെൻ പുട്ട് ദീസ് കണ്ടീഷൻ ഇൻ ഇക്വേഷൻ വൺ ആൻഡ് ഇക്വേഷൻ ഫോർ വി ഗെറ്റ് എ റിലേഷൻ ഇക്വേഷൻ വൺ എന്ന് പറഞ്ഞാൽ എന്താണ് വി ഓഫ് സെറ്റിന് ഒരു ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട് അത് വി ഓഫ് എല് കൊടുക്കുകയാണ് വി ഓഫ് എല് സീക്വൽ ടു വി ഓഫ് എന്ത് കൊടുക്കുമ്പോൾ ഇക്വേഷൻ കൊടുക്കുമ്പോൾ എന്തുണ്ടാവും വണ്ണിൽ കൊടുത്തു കഴിഞ്ഞാൽ വി എൽ സീക്വൽ ടു വി സീറോ പ്ലസ് ഇ റേസ്റ്റ് ടു മൈനസ് ഗാമ ഇസെഡിന് ഗാമ എല് വരും പ്ലസ് വി സീറോ മൈനസ് ഇ റേസ്റ്റ് ടു ഗാമ എല് വരും സിമിലർലി ഇക്വേഷൻ ഫോറിൽ കൊടുക്കുമ്പോൾ എന്നാണ് ഓൾ ഡിവൈഡ് ബൈ സെറ്റ് സീറോ എന്നുള്ള പുറത്തോട്ട് കൊണ്ടുവരാണ് ഐ എഫ് സെറ്റ് എന്നുള്ള ഐ എൽ ആവും ഐ എൽ ഇൻറ്റു സെറ്റ് സീറോ സീക്വൽ ടു വി സീറോ പ്ലസ് ഇ റേസ്റ്റ് ടു മൈനസ് ഗാമ എൽ മൈനസ് വി സീറോ മൈനസ് ഇ റേസ്റ്റ് ടു ഗാമ എൽ ഇനി ഞാൻ ഇക്വേഷൻ നമ്പർ സിക്സ് കൊടുത്തു സെവൻ കൊടുത്തു ഇനി ഇക്വേഷൻ നമ്പർ സിക്സ് പ്ലസ് സെവൻ ചെയ്യാണ് അപ്പോൾ ലെഫ്റ്റ് സൈഡ് ആഡ് ചെയ്യുമ്പോൾ എന്തരും വി എൽ പ്ലസ് ഐ എൽ സെറ്റ് സീറോ ഈക്വൽ ടു ഇപ്പുറത്ത് എന്താണ് പ്ലസ് വി സീറോ മൈനസ് ഈ റിസ്റ്റ് ഗാമയിലുണ്ട് പ്ലസ് മൈനസ് മൈനസ് പറഞ്ഞാൽ എന്തുണ്ടാവും ലാസ്റ്റത്തെ ടൈമുകൾ രണ്ടെണ്ണം ക്യാൻസൽ ചെയ്തു പോകും അപ്പോൾ എന്തുണ്ടാവും ആദ്യത്തെ രണ്ട് ടൈമുകൾ ആഡ് ചെയ്ത് വരുമ്പോൾ എന്തുണ്ടാവും വി എൽ പ്ലസ് ഐ എൽ സെറ്റ് സീറോ സീക്വൽ ടു എന്തുണ്ടാവും ടു വി സീറോ പ്ലസ് ഈ റിസ്റ്റ് ടു മൈനസ് ഗാമ എൽ കിട്ടും അന്ന് വി സീറോ പ്ലസ് എന്ത് കിട്ടും വൺ ബൈ ടു ഉണ്ട് വി എൽ ഇൻ പ്ലസ് ഐ എൽ സെറ്റ് സീറോ ഡിവൈഡഡ് ബൈ ഈ റിസ്റ്റ് ടു മൈനസ് ഗാമ എൽ കിട്ടും ഈ ഡിവൈഡ് ബൈ ഈ റിസ്റ്റ് മൈനസ് ഗാമയിലും മുകളിലോട്ട് പോകുമ്പോൾ എന്തുണ്ടാവും പ്ലസ് ഈ റിസ്റ്റ് ഗാമ ഈ റിസ്റ്റ് മൈനസ് ഗാമ എൽ ഡിനോമിനേറ്റർ എന്ന് ന്യൂമറേറ്ററിൽ പോകുമ്പോൾ ഈ റിസ്റ്റ് ഗാമ എല്ലായി മാറും അപ്പോൾ ഇക്വേഷൻ എന്തായിട്ട് നമുക്ക് റീഅറേഞ്ച് ചെയ്തെത്താൻ പറ്റും വി സീറോ പ്ലസ് ഈക്വൽ ടു വൺ ബൈ ടു ഇൻറ്റു വി എൽ പ്ലസ് ഐ എൽ സെറ്റ് സീറോ മാറ്റി എഴുതാണ് സെറ്റ് സീറോ ഐ എൽ ഈ റിസ്റ്റ് ഗാമ എൽ കിട്ടും അതാണ് ഇക്വേഷൻ നമ്പർ എയ്റ്റ് ഇനി ഇക്വേഷൻ സിക്സും സെവൻ എന്ത് ചെയ്യാണ് സിക്സിനെ മൈനസ് സെവൻ ചെയ്യാണ് അപ്പോൾ മൈനസ് ചെയ്യുമ്പോൾ എന്താണ് ആദ്യത്തെ ടൈമിൽ നിന്ന് സീറോ ആയി മാറും റൈറ്റ് സൈഡിൽ ആദ്യത്തെ ടൈം സീറോ ആയി മാറും രണ്ടാമത്തെ ടൈം എന്തുണ്ടാവും പ്ലസ് വി സീറോ ഇ റേസ്റ്റ് മൈനസ് ഗാമ എൽ മൈനസ് മൈനസ് വരുമ്പോൾ പ്ലസ് ആയി മാറും അപ്പോൾ ഇക്വേഷൻ എന്തായിട്ട് മാറും വി എൽ മൈനസ് ഐ എൽ സെഡ് സീറോ അതായത് ലെഫ്റ്റ് സൈഡ് മൈനസ് ചെയ്തു വി എൽ മൈനസ് ഐ എൽ സെഡ് സീറോ റൈറ്റ് സൈഡ് മൈനസ് ചെയ്യുമ്പോൾ എന്തിട്ടും ടു വി സീറോ മൈനസ് ഇ റേസ്റ്റ് ഗാമ എൽ കിട്ടും ദെൻ വി സീറോ മൈനസ് ഒരു ഭാഗത്ത് നിർത്തുമ്പോൾ എന്തിട്ടും വി സീറോ മൈനസ് ഈക്വൽ ടു വൺ ബൈ ടു വി എൽ മൈനസ് സെഡ് സീറോ ഐ എൽ ഇ റേസ്റ്റ് മൈനസ് ഗാമ എൽ ഇതാണ് ഇക്വേഷൻ നമ്പർ നയൻ
ആൾസോ യൂട്ടിലൈസ് ദി ഫാക്ട് മാത്തമാറ്റിക്കൽ മാത്സിലുള്ള ഒരു ഇക്വേഷൻ ആണിത്. ഇറിസ്റ്റു ഗാമ എൽ പ്ലസ് ഇറിസ്റ്റു മൈനസ് ഗാമ എൽ ഡിവൈഡ് ബൈ ടു എന്ന് പറഞ്ഞാൽ എന്താണ്, കോസ് ഗാമ എല്ലിന് ഈക്വൽ ആണ്. ഇറിസ്റ്റു ഗാമ എൽ മൈനസ് ഇറിസ്റ്റു മൈനസ് ഗാമ എൽ ഡിവൈഡ് ബൈ ടു പറഞ്ഞാൽ സൈൻ ഗാമ എല്ലിന് ഈക്വൽ ആണ്. അത് നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, ഇറിസ്റ്റു ഗാമ എൽ മൈനസ് ഇറിസ്റ്റു ഗാമ എൽ ഡിവൈഡ് ബൈ ഇറിസ്റ്റു ഗാമ എൽ പ്ലസ് ഇറിസ്റ്റു മൈനസ് ഗാമ എൽ സീക്വൽ ടു എന്നാവും ടാൻ ഗാമ എൽ കിട്ടും. അതാണ് ഇക്വേഷൻ നമ്പർ ടെൻ. ഇക്വേഷൻ തന്നെയാണ് എയ്റ്റിലും ഒമ്പതിലും എന്ത് ചെയ്യാണ് ടെന്നും ഇക്വേഷൻ ഫൈവിൽ കൊടുക്കുകയാണ്. ഇക്വേഷൻ ഫൈവിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് സെറ്റിൻ്റെ ഒരു ഇക്വേഷൻ സെറ്റ് സീറോ ഇൻറ്റു വി സീറോ പ്ലസ്. വി സീറോ പ്ലസ് ഇക്വേഷൻ എയ്റ്റിൽ കിട്ടിയിട്ടുണ്ട്, വി സീറോ മൈനസ് ഇക്വേഷൻ നയനിൽ കിട്ടിയിട്ടുണ്ട്. അവിടെ കൊടുക്കുമ്പോൾ എന്തുണ്ടാവും, അപ്പോൾ ഇക്വേഷൻ എയ്റ്റ് ഇക്വേഷൻ നയൻ ആൻഡ് ഇക്വേഷൻ ടെൻ ഇക്വേഷൻ ഫൈവ് ഈ ഗെറ്റ് സെറ്റിന് സീക്വൽ ടു സെറ്റ് സീറോ ഇൻറ്റു വി സീറോ പ്ലസ് പ്ലസ് വി സീറോ മൈനസ് ആണ് മുകളിൽ വരിക. വി സീറോ പ്ലസ് റീപ്ലേസ് ചെയ്യുമ്പോൾ എന്നിട്ടാണ് വൺ ബൈ ടു ഇൻറ്റു വി എൽ പ്ലസ് സെറ്റ് സീറോ ഐ എൽ ഇൻറ്റു ഇ റീസ്റ്റ് ഗാമ എൽ പ്ലസ് വൺ ബൈ ടു വി എൽ മൈനസ് സെറ്റ് സീറോ ഐ എൽ ഇ റീസ്റ്റ് മൈനസ് ഗാമ എൽ ഡിവൈഡഡ് ബൈ വി സീറോ മൈനസ് വി സീറോ പ്ലസ് മൈനസ് വി സീറോ മൈനസ് ആ വരിക. അപ്പോൾ വി സീറോ പ്ലസ് എന്ത് വരും, വൺ ബൈ ടു വി എൽ പ്ലസ് സെറ്റ് സീറോ ഐ എൽ ഇൻറ്റു ഇ റീസ്റ്റ് ഗാമ എൽ മൈനസ് വി സീറോ മൈനസ് എന്ത് വരും, വൺ ബൈ ടു വി എൽ മൈനസ് സെറ്റ് സീറോ ഐ എൽ ഇ റീസ്റ്റ് മൈനസ് ഗാമ എൽ. അതിലെന്ത് ചെയ്യണേ, നമ്മൾ വി എല്ലിന് വി എൽ വി നോ ദാറ്റ് വി എൽ സിക്വൽ ടു സെറ്റ് എൽ ഇൻറ്റു ഐ എൽ. ആ വി എൽ റീപ്ലേസ് ചെയ്യാണ് എന്ത് ചെയ്യാണ് സെറ്റ് എൽ ഐ എൽ ആയിട്ട്. അപ്പോൾ ഇക്വേഷൻ എന്തായിട്ട് മാറും, സെറ്റ് ഇന്ന് സിക്വൽ ടു സെറ്റ് സീറോ ഇൻറ്റു ന്യൂമറേറ്ററിൽ എന്ത് വരും, വൺ ബൈ ടു ഇൻറ്റു സെറ്റ് എൽ ഐ എൽ പ്ലസ് സെറ്റ് സീറോ ഐ എൽ ഇ റിസ്റ്റ് ഗാമ ആയൽ പ്ലസ് വൺ ബൈ ടു സെറ്റ് എൽ ഐ എൽ മൈനസ് സെറ്റ് സീറോ ഐ എൽ ഇ റിസ്റ്റ് മൈനസ് ഗാമ ആയൽ ഡിവൈഡഡ് ബൈ സിമിലർലി അതിൻ്റെ ഡിനോമിനേറ്ററിൽ എന്ത് വരും, വൺ ബൈ ടു ഇൻറ്റു സെറ്റ് എൽ ഐ എൽ പ്ലസ് സെറ്റ് സീറോ ഐ എൽ ഇ റിസ്റ്റ് ഗാമ ആയൽ മൈനസ് വൺ ബൈ ടു ഇൻറ്റു സെറ്റ് എൽ ഐ എൽ മൈനസ് സെറ്റ് സീറോ ഐ എൽ ഇ റിസ്റ്റ് മൈനസ് ഗാമ ആയൽ. ഇവിടെ നമ്മളെന്താ ചെയ്തത്, മുകളിൽ വി എല്ലിന് പകരം എന്ത് ചെയ്തു, ഐ എൽ സെറ്റ് എൽ എന്നുള്ള ടേം കൊടുത്തു. പിന്നെ എന്ത് ചെയ്യണേ, എല്ലാത്തിലും കോമൺ ആയിട്ട് ഡിനോമിനേറ്ററിൽ ന്യൂമറേറ്ററിൽ എന്തിനെ വൺ ബൈ ടു ഉണ്ട് ഐ എൽ ഉണ്ട്. അതെന്ത് ചെയ്യാണ് മൊത്തം പുറത്തെടുത്ത് എഴുതി കഴിഞ്ഞാൽ അത് ക്യാൻസൽ ചെയ്തു. ന്യൂമറേറ്ററിൽ എല്ലാ ടൈമിലും വൺ ബൈ ടു സെറ്റ് എൽ ഐ എൽ കോമൺ ആണ്, ഡിനോമിനേറ്ററിലും വൺ ബൈ ടു ഐ എൽ കോമൺ ആണ്. അത് പുറത്തെടുത്ത് കഴിഞ്ഞാൽ ബാക്കി എന്ത് വരും, സെറ്റ് എൻ സീക്വൽ ടു സെറ്റ് സീറോ ഇൻറ്റു സെറ്റ് എൽ പ്ലസ് സെറ്റ് സീറോ ഇ റിസ്റ്റ് ഗാമ എൽ പ്ലസ് സെറ്റ് എൽ മൈനസ് സെറ്റ് സീറോ ഇ റിസ്റ്റ് മൈനസ് ഗാമ എൽ ഡിവൈഡഡ് ബൈ സെറ്റ് എൽ പ്ലസ് സെറ്റ് സീറോ ഇ റിസ്റ്റ് ഗാമ എൽ മൈനസ് സെറ്റ് എൽ മൈനസ് സെറ്റ് സീറോ ഇ റിസ്റ്റ് മൈനസ് ഗാമ എൽ. ഇനി എന്ത് ചെയ്യാണ്, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്തുണ്ടാവും, നമുക്കൊരു ഇക്വേഷൻ കിട്ടും സെറ്റ് എൽ ഇ റിസ്റ്റ് ഗാമ എൽ പ്ലസ് സെറ്റ് സീറോ ഇ റിസ്റ്റ് ഗാമ എൽ കിട്ടും. അപ്പുറത്തും എന്തുണ്ടാവും, സെറ്റ് എൽ ഇ റിസ്റ്റ് മൈനസ് ഗാമ എൽ മൈനസ് സെറ്റ് സീറോ ഇ റിസ്റ്റ് മൈനസ് ഗാമ എൽ കിട്ടും ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാണ്. അപ്പോൾ എന്നിട്ടും സെറ്റ് എൽ ഇ റിസ്റ്റ് ഗാമ എൽ പ്ലസ് സെറ്റ് സീറോ ഇ റിസ്റ്റ് ഗാമ എൽ മൈനസ് സെറ്റ് എൽ ഇ റിസ്റ്റ് മൈനസ് ഗാമ എൽ മൈനസ് മൈനസ് സെറ്റ് സീറോ എന്ന് പറഞ്ഞാൽ പ്ലസ് സെറ്റ് സീറോ പ്ലസ് സെറ്റ് സീറോ ഇ റിസ്റ്റ് മൈനസ് ഗാമ എൽ. അപ്പോൾ ന്യൂമറേറ്ററിൽ സെറ്റ് എല്ലിൻ്റെ രണ്ട് പാരാമീറ്റർ കിട്ടും, സെറ്റ് സീറോൻ്റെ രണ്ട് പാരാമീറ്റർ കിട്ടും, താഴെ അതേമാതിരി കിട്ടും. അപ്പോൾ എന്ത് ചെയ്യാണ്, സെറ്റ് എല്ല് പുറത്തെടുത്ത് എഴുതുമ്പോൾ എന്നിട്ടും സെറ്റിന് സീക്വൽ ടു സെറ്റ് എൽ ഇൻറ്റു ഇ റിസ്റ്റ് ഗാമ എൽ പ്ലസ് ഇ റിസ്റ്റ് മൈനസ് ഗാമ എൽ. സിമിലർലി പ്ലസ് സെറ്റ് സീറോ ഇൻറ്റു ഇ റിസ്റ്റ് ഗാമ എൽ മൈനസ് ഇ റിസ്റ്റ് ഗാമ എൽ ഹോൾ ഡിവൈഡഡ് ബൈ സെറ്റ് എൽ ഇ റിസ്റ്റ് ഗാമ എൽ മൈനസ് ഇ റിസ്റ്റ് മൈനസ് ഗാമ എൽ പ്ലസ് സെറ്റ് സീറോ ഇ റിസ്റ്റ് ഗാമ എൽ പ്ലസ് ഇ റിസ്റ്റ് മൈനസ് ഗാമ എൽ കിട്ടും. ഇനി എന്ത് ചെയ്യണേ, സെറ്റ് എൽ മാത്രം അവിടെ നിർത്തിക്കഴിഞ്ഞാൽ എന്തുണ്ടാവും, ഇ റിസ്റ്റ് ഗാമ എൽ പ്ലസ് ഇ റിസ്റ്റ് മൈനസ് ഗാമ എൽ ഉണ്ട് സെറ്റ് എല്ലിൻ്റെ കൂടെയുള്ള മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ, അത് പുറത്തെടുത്ത് ഇതാണ്. അപ്പോൾ എന്തായിട്ടും ഇക്വേഷൻ എന്തായിട്ട് മാറും, സെറ്റ് എൽ പ്ലസ് സെറ്റ് സീറോ ഇൻറ്റു ഇ റിസ്റ്റ് ഗാമ എൽ മൈനസ് ഇ റിസ്റ്റ് ഗാമ എൽ ഹോൾ ഡിവൈഡഡ് ബൈ ഇ റിസ്റ്റ് ഗാമ എൽ ഇപ്പോൾ സീ റിസ്റ്റ് മൈനസ് ഗാമ എൽ എടുത്തു. ഒരെണ്ണം പുറത്തെടുത്തുമ്പോൾ സെറ്റ് എല്ലിന് പുറത്തെടുത്തുമ്പോൾ അപ്പുറത്തെ ടൈമിലില്ല, അപ്പോൾ എന്തുണ്ടാവും ഡിവൈഡഡ് ബൈ നമ്മൾ ചേർക്കും. അപ്പോൾ ഇക്വേഷൻ ഡിവൈഡഡ് ബൈ സെറ്റ് സീറോ പ്ലസ് സെറ്റ് എൽ ഇൻറ്റു ഇ റിസ്റ്റ് ഡിനോമിനേറ്ററിൽ അതേമാതിരി ചെയ്യും, ഇ റിസ്റ്റ് ഗാമ എൽ പ്ലസ് ഇ റിസ്റ്റ് മൈനസ് ഗാമ എൽ പുറത്തെടുത്ത് എഴുതുമ്പോൾ എന്തായാലും സെറ്റ് സീറോ രണ്ടാമത്തെ ടൈമിൻ്റെ കൂടെയാണ് ആ ടൈം ഉള്ളത്. അപ്പോൾ സെറ്റ് സീറോ പ്ലസ് സെറ്റ് എൽ ഇൻറ്റു ഇ റിസ്റ്റ് ഗാമ എൽ മൈനസ് ഇ റിസ്റ്റ് മൈനസ് ഗാമ എൽ ഡിവൈഡ് ബൈ ഇ റിസ്റ്റ് ഗാമ എൽ പ്ലസ് ഇ റിസ്റ്റ് മൈനസ് ഗാമ എൽ ഇൻറ്റു മറ്റൊന്ന് തന്നെ രണ്ട് ടൈം പുറത്തെടുത്ത് എഴുതിയിട്ടുണ്ട്, അതെന്തെന്നാവും ക്യാൻസൽ ചെയ്തു പോകും. ഇനി എന്ത് ചെയ്യാം, നമുക്ക് ഇക്വേഷൻ നമ്പർ ടെൻ അറിയാം, ഇ റിസ്റ്റ് ഗാമ എൽ മൈനസ് ഇ റിസ്റ്റ് ഗാമ എൽ ഡിവൈഡഡ് ബൈ ഇ റിസ്റ്റ് ഗാമ എൽ പ്ലസ് ഇ റിസ്റ്റ് മൈനസ് ഗാമ എൽ എന്തൊരു ടാൻ ഗാമ എൽ കൊടുക്കാൻ പറ്റും. അതിവിടെ കൊടുത്തു കഴിഞ്ഞാൽ എന്തുണ്ടാവും, ഇക്വേഷൻ എന്തായിട്ട് മാറും, സെറ്റിന് സീക്വൽ ടു സെറ്റ് സീറോ ഇൻറ്റു സെറ്റ് എൽ പ്ലസ് സെറ്റ് സീറോ ടാൻ ഗാമ എൽ ഡിവൈഡഡ് ബൈ സെറ്റ് സീറോ പ്ലസ് സെറ്റ് എൽ ഇൻറ്റു ടാൻ ഗാമ എൽ. ഇതാണ് എന്താണ് ജനറൽ എക്സ്പ്രഷൻ ഫോർ ഇൻപുട്ട് ഇംപിഡൻസ്. ഇറ്റ് ഈസ് ദി ജനറൽ എക്സ്പ്രഷൻ ഫോർ ഫൈൻഡിങ് ഇൻപുട്ട് ഇംപിഡൻസ് അറ്റ് എനി പോയിൻ്റ് ഓൺ ദി ലൈൻ. അറ്റ് ഇൻപുട്ടിലെ ഇൻപുട്ട് പോയിൻ്റിലാണെങ്കിൽ സെറ്റ് സീക്വൽ ടു സീറോ ആണ്, സുഖമായിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ആവും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റ് എനി ലെങ്ത്തിൽ എന്താണ്ടാവും,
L കൊടുക്കും. ഇതേ എക്സ്പ്രഷൻ പോകുകയാണെന്നുണ്ടെങ്കിൽ Z is equal to എന്ത് വരും? അറ്റ് ഇൻപുട്ട് സൈഡിൽ, സ്റ്റാർട്ടിംഗ് സൈഡിലാണെന്നുണ്ടെങ്കിൽ എല് സീറോ ആയി കഴിഞ്ഞാൽ എന്ത് വരും? ടാൻ സീറോ പോയി കഴിഞ്ഞാൽ ZL പ്ലസ് Z0 ഡിവൈഡ് ബൈ Z0 പ്ലസ് ZL വരും. ഓക്കെ, താങ്ക് യു.